Namaskaram, welcome back to Asha's Culinary World. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിസേർട്ട് ഐറ്റമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. നമുക്കിത് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം, ലാസ്റ്റ് മിനിറ്റുള്ള ആ ഒരു റഷൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ റെഡ് കളർ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സ്ട്രോബെറി ഫ്ലേവർഡ് ജെലറ്റിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റിൽ 3 ounces, അതായത് 85 grams ആയിരുന്നു ഉണ്ടായിരുന്നത് ജെലറ്റിൻ. ഇനി നമുക്ക് ആ ജെലറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 cup വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രോബെറി ജെലറ്റിൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ജെലറ്റിൻ പൗഡർ മുഴുവൻ നന്നായിട്ട് മെൽറ്റാവണം. അപ്പോൾ അത് മെൽറ്റാവുന്നവരെ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. വൺസ് അത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് പാത്രം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി സൈഡിലേക്ക് വെച്ച ശേഷം ആ സമയത്ത് തന്നെ നമ്മളതിലേക്ക് 1 cup ഐസ് കോൾഡ് വാട്ടർ ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മളൊരു 3 or 4 hours അല്ലെങ്കിൽ അത് ഒന്ന് സെറ്റാവുന്നവരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഗ്രീൻ കളർ ജെല്ലി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലൈം ഫ്ലേവേർഡ് ജെലറ്റിനാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ജെലറ്റിൻ മിക്സും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3-4 hours ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത്. നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പ് അല്ലെങ്കിൽ വലിപ്പമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് മുറിച്ചെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ മുറിച്ചെടുത്തത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അവസാനം പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. അപ്പോൾ ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് പുരട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ജെലറ്റിൻ പീസസ് ചേർത്ത് കൊടുക്കാം. മുഴുവനും നമ്മൾ പച്ചയും ചുവപ്പും 2 colours നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പം ഇവിടെ ഞാൻ ഈ ഒരു ഹോളിഡേ തീം ചൂസ് ചെയ്തുകൊണ്ടാണ് റെഡും ഗ്രീനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് വേറെ ഫ്ലേവേർഡ് ജെലറ്റിൻസ് യൂസ് ചെയ്താൽ നമുക്ക് വേറൊരു ടേസ്റ്റിലുള്ള ഇതേപോലെ തന്നെ പുഡിങ് കിട്ടും. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അധികം പണിയൊന്നുമില്ല. പക്ഷേ ഇതിന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ജെല്ലിയും ഇതിൻ്റെ മേലൊരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ 2 layers അങ്ങ് സെറ്റായി വരാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ജെല്ലി പീസസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൽ 4 tablespoons അൺഫ്ലേവേർഡ് ജെലറ്റിൻ എടുത്തിട്ട് അതിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 30 seconds ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ഫൈനൽ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1.5 cup തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടിന്ന്, അതായത് 14 ounces സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇനി അതിലേക്ക് 1/2 cup ഹെവി ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ മിക്സ് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൂട്ട് നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ജെല്ലി പീസസ് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. കൗണ്ടർ ടോപ്പിൻ്റെ മേലെ രണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലായിടത്തും ഒരുപോലെ എത്തും. അപ്പോൾ ഇനി ഇത് നമുക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ അത് നല്ല ഫുള്ള് സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ജെല്ലി റെയിൻബോ ജെല്ലി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നോട് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.